വേഗമാട്ടെ മോനെ, രാഹുകാലം ഇപ്പൊ തുടങ്ങും. ഈ നാണയങ്ങൾ കയ്യിൽ വെച്ചു, എന്നിട്ട് പോകുന്ന വഴി ഒരു പുതിയ കുപ്പായം വാങ്ങിച്ചോ. പുതിയ കുപ്പായം വാങ്ങി ആ കുമാരന്റെ വീട്ടിൽ കയറി മാറി അണിഞ്ഞോ. ഈ കുപ്പായം വേണ്ട, ഇത് കളഞ്ഞേക്ക്. അമ്മേ, ഇത് കളയണോ? കളഞ്ഞേക്ക് മോനെ. എന്റെ മോനിപ്പോ ആരാ? ഒരു വലിയ ഉദ്യോഗസ്ഥനല്ലേ. മോന്റെ ഇപ്പോഴത്തെ നിലയ്ക്കും വിലയ്ക്കും ഈ കുപ്പായം ശരിയാവില്ല. എന്റെ മോൻ ഒരു രാജകുമാരനെ പോലെ നടക്കണം. പോയി വാ മോനെ. അമ്മേ, ദേവി, എന്റെ മോനെ ഞാൻ അവിടുത്തെ കൈകളിൽ ഏൽപ്പിക്കുക. അവനെ കാത്തോളണേ ദേവി. വാതിലെല്ലാം തുറന്നിട്ടിരിക്കുകയാണല്ലോ. ശിവരാമൻ നേരത്തെ എത്തിയെന്ന് തോന്നുന്നു. ആദ്യം ദേവിക്ക് ദീപം തെളിയിക്കാം, എന്നിട്ട് ജോലികൾ തുടങ്ങാം. ആശ്ചര്യമായിരിക്കുന്നല്ലോ, എന്റെ ശിവരാമൻ മടികൂടാതെ പൂജാമുറിയിൽ ദേവിക്ക് ദീപം തെളിയിച്ചിരിക്കുന്നല്ലോ. ഇതൊരത്ഭുതം തന്നെ. ആ കുഴിമടിയൻ എന്തേ ഇങ്ങനൊരു സദ്ബുദ്ധി തോന്നാൻ? അമ്മേ, ദേവി, എന്റെ കുട്ടിക്ക് എന്നും ഈ സദ്ബുദ്ധി തോന്നിക്കണേ. കരുണാമയി, പാഹിമ, പാഹിമ. ഞാനെന്തായി കാണുന്നേ? നീ ആഹാരം ഉണ്ടാക്കിയായിരുന്നോ? എന്തു പറ്റി നിനക്ക്? നീ ആകെ മാറിയിരിക്കുന്നല്ലോ. ഇത്രയും കാലം ഇതെല്ലാം എനിക്ക് വേണ്ടി അമ്മ ചെയ്തില്ലേ? ഇനി മുതൽ അമ്മയ്ക്ക് വേണ്ടിയാ ഞാനിതൊക്കെ ചെയ്യാൻ പോന്നെ. വീട്ടിൽ പെണ്ണുങ്ങൾ ചെയ്യേണ്ട ജോലിയൊക്കെ ഒരാണായി പിറന്ന നീ ചെയ്യാൻ പോകുകയാണോ? ആരെങ്കിലും കണ്ടാലേ നമ്മളെ കളിയാക്കി കൊല്ലും. ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും എനിക്കതൊരു വിഷയമല്ല. എന്റെ അമ്മ ഇത്രയും കാലം എനിക്ക് വേണ്ടി കഷ്ടപ്പെട്ടു, ഇനി അതുണ്ടാവാൻ പാടില്ല. ഇനി എന്റെ അമ്മ ഒരു വിധത്തിലും ബുദ്ധിമുട്ടാൻ പാടില്ല, അത് ഞാൻ അനുവദിക്കില്ല. അത് വേണോ മോനെ? നീ പുറത്തു പോയി ജോലി ചെയ്ത് കഷ്ടപ്പെട്ട് വരികയല്ലേ, അതിനുശേഷവും നിന്നെ കൊണ്ട് വീട്ടുവേല ചെയ്യിക്കുക എന്ന് വെച്ചാൽ അത് തെറ്റല്ലേ? ഇത്രയും കാലം അമ്മ എനിക്ക് വേണ്ടി കഷ്ടപ്പെട്ടില്ല, ഇനി കുറച്ചു കാലം ഞാൻ ആ കഷ്ടപ്പാട് ഏറ്റെടുക്കുന്നേ ഉള്ളൂ. ഇനി എന്റെ അമ്മ ഒരു റാണിയെ പോലെ ഇവിടെ ഇരുന്നാൽ മാത്രം മതി, ബാക്കി കാര്യങ്ങളൊക്കെ ഞാൻ നോക്കിക്കോളാം. അപ്പോ എന്റെ ജോലിയോ? കണ്ട അണ്ടന്റെയും അടുകോടന്റെയും എച്ചിൽ പാത്രം കഴുകലും തറ തുടയ്ക്കലും മുറ്റം തൂക്കലും തുണിയലക്കലും ഒക്കെയല്ലേ? അതൊക്കെ ഇന്നുകൊണ്ട് തീർന്നു. ഇനി അമ്മ അമ്മാതിരി ഒരു പണിക്കും പോകുന്നില്ല. ഇക്കാര്യത്തിൽ മാത്രം മോൻ വാശി പിടിക്കരുത്. മരിക്കുന്നത് വരെ സ്വന്തം കാലിൽ നിൽക്കണമെന്നാ എന്റെ ആഗ്രഹം. പരമാവധി കാലം അധ്വാനിച്ച് കഴിയണമെന്നാ എന്റെ മോഹം. അതിന്റെ ആവശ്യമുണ്ടോ അമ്മേ? ഞാനിന്നൊരു രാജസേവകനല്ലേ, അതിന്റെ നിലയിലും വിലയിലും വേണ്ടേ അമ്മ ജീവിക്കാൻ? ആദ്യം നിന്റെ വരുമാനമൊക്കെ ഒന്ന് ഉറക്കട്ടെ, അതിനുശേഷം നമുക്ക് അതിനെ പറ്റി ചിന്തിക്കാം.
നിന്റെ ജോലി സ്ഥലത്തെ വിശേഷങ്ങളൊന്നും നീ പറഞ്ഞില്ലല്ലോ. അവിടെ എല്ലാവർക്കും എന്നെ വലിയ കാര്യം. ഞങ്ങളുടെ അധികാരി മുതല് അടിച്ചു തള്ളിക്കാർക്ക് വരെ എന്നെ വലിയ ഇഷ്ടം. പ്രത്യേകിച്ചും ഫൽഗുണന്. ഫൽഗുണനോ? അതെ, ആള് നല്ല രസികന. അവനാണ് എന്നെ ജോലിയിൽ ശരിക്കും സഹായിക്കുന്നത്. നമ്മൾ ചെല്ലുന്നിടത്തെ നല്ല കൂട്ടുകാരെ കിട്ടുന്നത് ഒരു ഭാഗ്യമാ. ഇനി വേറെ വിശേഷങ്ങൾ പറയാനുണ്ട്. അമ്മ വേഗം പോയി കുളിച്ചിട്ട് വരണം. അവിടുത്തെ വിശേഷങ്ങളൊക്കെ ഞാൻ വിശദമായിട്ട് പറയാം. ശരി മോനെ. ഫൽഗുണ, നിന്നെ ഒരു കൂട്ടുകാരനായി കിട്ടിയത് എന്റെ ഭാഗ്യം. ഇവിടെ ആദ്യമായി ജോലിക്ക് കയറുമ്പോൾ എനിക്ക് ഭയങ്കര പേടിയായിരുന്നു. യാതൊരു മുൻപരിചയമില്ലാതെ ജോലി ചെയ്യുമ്പോൾ ഏറെ അബദ്ധങ്ങൾ പറ്റുമെന്നും മേലുദ്യോഗസ്ഥന്റെ ചീത്ത ഒരു ലോഭമില്ലാതെ കിട്ടുമെന്ന് കരുതിയിരിക്കുമ്പോഴാണ് ഒരു ദേവദൂതനെ പോലെ താൻ വന്നത്. താൻ സഹായിച്ചതുകൊണ്ട് മാത്രം ഞാനിന്ന് രക്ഷപ്പെട്ടത്. കൂട്ടുകാരാവുമ്പോൾ അങ്ങനെയൊക്കെ തന്നെയല്ലേ വേണ്ടത്. ഞാൻ ഏറ്റവും ഇഷ്ടപ്പെടുന്നത് ആത്മാർത്ഥതയുള്ള കൂട്ടുകാരെയാ. എനിക്കിവിടെ അങ്ങനെ പരിചയക്കാരൊന്നുമില്ല. അതുകൊണ്ട് തന്നെ പ്രത്യേകിച്ച് കൂട്ടുകെട്ടുകളുമില്ല. എനിക്കാകെ കൂട്ടായിട്ടുള്ളത് എൻ്റെ അമ്മയാ. അമ്മയ്ക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ജീവിക്കുന്നത്. എനിക്കാകെയുള്ളതൊരു പെങ്ങളാ, എൻ്റെ പാവം പെങ്ങള് മോഹിനി. അവക്ക് വേണ്ടിയാ ഞാൻ ഇന്നും ജീവിക്കുന്നത്. എൻ്റെ ജീവിതം തന്നെ എൻ്റെ അമ്മയ്ക്ക് വേണ്ടിയിട്ടാണ്. എനിക്ക് വേണ്ടിയിട്ടാണ് എൻ്റെ അമ്മ ജീവിക്കുന്നത് തന്നെ. അവരുടെ കഷ്ടപ്പാടൊന്നുകൊണ്ട് മാത്ര ഞാൻ ഇന്ന് ഈ നിലയിലായത്. ഞാനും എൻ്റെ അനിയത്തി മോഹിനിയും ഞങ്ങൾക്ക് ഈ ലോകത്ത് ആരുമില്ല. അനാഥരാ ഞങ്ങൾ. എനിക്ക് ഈ ജീവിതത്തിൽ ഒരു കാര്യത്തിൽ മാത്രമേ വിഷമമുള്ളൂ, എൻ്റെ കുഞ്ഞു പെങ്ങളുടെ കാര്യത്തിൽ. കുഞ്ഞു പെങ്ങളെന്ന് പറയുമ്പോൾ അവൾ കൊച്ചുകുട്ടിയൊന്നല്ല കേട്ടോ, കല്യാണപ്രായമെത്തി നിൽക്കുക. സുന്ദരിയാ, നല്ല സ്വഭാവം. പക്ഷേ പറഞ്ഞിട്ടെന്ത് കാര്യം, ഞങ്ങൾ അനാഥരല്ലേ. കുടുംബമഹിമയില്ല, പാരമ്പര്യമില്ല. അതുകൊണ്ട് അവൾക്ക് വിവാഹം നടക്കുന്നുമില്ല. എനിക്കുള്ള ഒരേ ഒരു ദുഃഖവും അതാ. താനിങ്ങനെ സങ്കടപ്പെടാതെ ഫൽഗുണ. എന്താ ഇങ്ങനെ കൊച്ചുകുട്ടികളെ പോലെ? എല്ലാം ശരിയാവും. ആ ഒരു പ്രതീക്ഷയല്ല ഞാൻ ജീവിക്കുന്നത് തന്നെ. മോഹിനിയെക്കുറിച്ചുള്ള ഉത്കണ്ഠ മാറ്റാനായി ഒരല്പം മദ്യം, അത് കഴിച്ചാൽ പിന്നെ വേദനകളെല്ലാം മറക്കാം. മദ്യപാനം തെറ്റല്ലേ ഫൽഗുണ? അല്ല സുഹൃത്തെ, ദുഃഖം കൊണ്ട് വിങ്ങുന്ന മനസ്സിൻ്റെ ഏറ്റവും നല്ല സുഹൃത്താ മദ്യം. നീ വാ, നമുക്കൊന്ന് കൂടാം. ഇന്നല്ല എൻ്റെ വക. അയ്യോ ഇല്ല, ഞാൻ മദ്യപിക്കില്ല. വേണ്ട, നീ മദ്യപിക്കണ്ട, എന്നോടൊപ്പം അവിടം വരെ വരാലോ. എനിക്ക് കൂട്ടായി ഒരല്പസമയം ഇരിക്കാലോ. അല്ല, ഒന്ന് വാടോ. തൻ്റെ ഒരേ ഒരു ചങ്ങാതിയല്ലേ വിളിക്കുന്നേ. മേലുദ്യോഗസ്ഥരിൽ നിന്ന് തന്നെ രക്ഷിച്ച ആളല്ലേ ഞാൻ. എനിക്കൊരു കൂട്ടതാടോ. സങ്കടത്തിലിരിക്കുന്നവൻ്റെ ഏറ്റവും നല്ല സുഹൃത്താണ് മദ്യം, അതറിയാവൂ തനിക്ക്. താൻ വാടോ. ഈ നേരത്ത് ഇവിടെ ഇങ്ങനെ ഇരിക്കാതെ അകത്തെങ്ങാനും പോയിരുന്നൂടെ? അത് കൊള്ളാം. വരാൻ ഇത്രയും നേരം വൈകിയതും പോരാ. നിന്നെ ഇത്രയും നേരം കാത്തിരുന്ന എന്നെ കുറ്റം പറയുന്നു. മതി മതി, എനിക്ക് സംസാരിക്കണമെന്ന് സമയമില്ല, എനിക്ക് പോയി കിടക്കാം. മോനെ, എന്ത് പറ്റി? നിനക്ക് സുഖമില്ലേടാ? ഇല്ല, എനിക്ക് കുഴപ്പമൊന്നുമില്ല, ഒരു പ്രശ്നമില്ല. എന്ത് നാറ്റോടാ ഇത്? നാറ്റോ എവിടെ? എന്തിന്റെ നാറ്റം? എനിക്കൊന്നും കിട്ടുന്നില്ലല്ലോ. നീ നീ മദ്യപിച്ചിട്ടുണ്ടോ? ഇല്ല, ഞാൻ മദ്യപിച്ചിട്ടൊന്നുമില്ല. ഇന്നുവരെ ഞാൻ മദ്യ കൈകൊണ്ട് തൊട്ടിട്ടില്ല, ഇനി തൊടുകയില്ല. എന്നോട് നീ കള്ളം പറയാനും തുടങ്ങിയില്ലേ? ഞാനെന്ത് കള്ളം പറഞ്ഞാ? നീ ഇന്ന് മദ്യപിച്ചിട്ടുണ്ട്. ഈ വീട്ടിൽ ആദ്യമായിട്ടാ ഒരാൾ മദ്യപിച്ച് വരുന്നത്.
നിന്റെ അച്ഛനും മുത്തച്ഛനും ഒന്നും മദ്യം കൈകൊണ്ട് പോലും തൊട്ടിട്ടില്ല, അതറിയാമോ നിനക്ക്? ക്ഷമിക്കമ്മേ, എനിക്കൊരു അബദ്ധം പറ്റിപ്പോയതാ, എന്നെ എന്റെ കൂട്ടുകാർ പറ്റിച്ചതാ, അല്ലാതെ ഞാൻ മനഃപൂർവ്വം കുടിച്ചതൊന്നുമല്ല. ദേവി, ഇതൊക്കെ കാണാനാണോ എനിക്ക് ഇനിയും ആയുസ് ബാക്കിയിട്ടിരിക്കുന്നത്? എന്നെ അങ്ങ് തിരികെ വിളിച്ചൂടെ, എനിക്ക് ജീവിതം മതിയായി. ഞാൻ ഇനി അല്പനേരം പോലും ജീവിച്ചിരിക്കില്ല, എനിക്ക് മരിച്ചാൽ മതി. അമ്മ കരയല്ലേ, ഇനി ഞാൻ കുടിക്കില്ല, സത്യം. അമ്മയാണ് സത്യം, ഞാനിനി മദ്യം കൈകൊണ്ട് തൊടില്ല. കള്ളം, എന്നെ സമാധാനിപ്പിക്കാൻ നീ കള്ളം പറയുകയാ? അല്ല, എന്നെ എന്റെ കൂട്ടുകാർ ചോദിച്ചതല്ലേ, അവര് മുന്നിൽ കൊണ്ടുവച്ചത് മദ്യമാണെന്ന് അറിഞ്ഞിരുന്നെങ്കിൽ ഞാൻ ആ വിഷം കൈകൊണ്ട് തൊടുമായിരുന്നോ? ഞാൻ എന്റെ പൊന്നമ്മയുടെ തലയിൽ കൈവച്ച് സത്യം ചെയ്തതല്ലേ, പിന്നെ ഞാൻ കള്ളം പറയോ? ഇനി എന്റെ അമ്മ സമാധാനമായിട്ട് പോയി കിടന്നുറങ്ങിക്കോ. അപ്പൊ ഭക്ഷണമോ? ഭക്ഷണമൊക്കെ ഞാൻ കഴിച്ചതാ. നീ ആഹാരം കഴിച്ചോ? കൂട്ടുകാർ നിർബന്ധിച്ചപ്പോ. അവന്റെ ഒരു കൂട്ടുകാരൻ, ഇന്നലെ വരെ നിന്റെ ഈ കൂട്ടുകാർ എവിടെയായിരുന്നു? അഷ്ടയ്ക്ക് വകയില്ലാതെ നമ്മൾ തെണ്ടി നടന്നപ്പോൾ ഒന്നിനെ കണ്ടില്ലല്ലോ. ഇപ്പൊ ജോലിയായി, കയ്യിൽ പണമായി, പദവിയായി, അപ്പൊ ഓരോരുത്തരായി അടുത്തു കൂടിയിരിക്കുക. ഇത്തിൽ കണ്ണികൾ. ഒരു കാര്യം പറഞ്ഞേക്കാം, ഇനി ആ വൃത്തികെട്ടവന്മാരുമായി യാതൊരു കൂട്ടും വേണ്ട, കേട്ടല്ലോ? ശരി അമ്മേ. എന്നാ പോം, പോയി കിടന്നു ഉറങ്ങ്. എന്റെ പൊന്നമ്മയല്ലേ, സുഹൃത്തേ, ഇതാണ് എന്റെ കൊച്ചു വീട്. കൊച്ചു വീടോ? വാ, അകത്തേക്ക് കയറുക. ശിവരാമൻ ഇരിക്കേ, ഇരിക്കടോ. മോഹിനി, താനിരിക്കേ, ഞാനിപ്പോ വരാം. ഇതെന്റെ പൂജാസമയമാണെന്ന് അറിയില്ലേ? അറിയാം, പക്ഷേ നമ്മുടെ കയ്യിൽ ഒരു ഇര തടഞ്ഞിട്ടുണ്ട്. നമ്മുടെ സേവാമൂർത്തിക്ക് ആവശ്യം ഇരകളല്ലേ? അതെ, കരിമൂർത്തിക്ക് പുതിയ പുതിയ ഇരകളെ നൈവേദ്യമായി നൽകണമെന്നാണ് നമ്മുടെ ഗുരു രൗദ്രയുടെ കൽപ്പന. എങ്കിൽ പൂജ തുടർന്നോളൂ. ഗും ഗുരുവേ നമഃ, 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 ഗും ഗുരുവേ നമഃ. എന്തിനാ നീ നമ്മെ സ്മരിച്ചത്? അദ്ദേഹം അവിടുത്തെ ചരണങ്ങളിൽ സമർപ്പിക്കുവാനായി ഒരു ഇരയെ കൊണ്ടുവന്നിട്ടുണ്ട്. ഉം
കൊള്ളാം. നല്ല ശ്രേഷ്ഠമായ ഇരയെ തന്നെയാണ് നിന്റെ ഭർത്താവ് കൊണ്ടുവന്നിരിക്കുന്നത്. ഇവനെ എനിക്കെന്റെ അടിമയായി വേണം. ഇവനിലൂടെ പരമഭക്തയായ ഇവന്റെ അമ്മയെ എനിക്ക് അടിമയാക്കണം. അടിയന്റെ ദൗത്യം എന്താണെന്ന് കൽപ്പിച്ചാലും പ്രണയമാണ് ഒരുവനെ മതം മാറ്റാനുള്ള ഏറ്റവും സരളമായ ഉപായം. നീ ആ ആയുധം തന്നെ അവന് നേരെ പ്രയോഗിക്കുക. അതിനുള്ള ആയുധം ഇതാ, നാം നിനക്ക് നൽകാം. മാന്ത്രിക പാനീയം അവന് നൽകുക. അതോടെ അവൻ നിന്റെ അടിമയാകും. അവിടുത്തെ ആജ്ഞ പോലെ ചെയ്തുകൊള്ളാം ഗുരുവേ. നമുക്ക് തുടങ്ങാല്ലേ? അയ്യോ, എനിക്ക് വേണ്ട പൽഗുണ. ഇത് തന്നെയല്ലേ നീ ഇന്നലെയും പറഞ്ഞത്? എന്നിട്ട് നിനക്ക് മദ്യപിക്കാൻ ഒരു ബുദ്ധിമുട്ടുണ്ടായില്ലല്ലോ. അതുപോലെ ഇന്നും കണ്ണടച്ചൊരു പിടിപിടിച്ചോ. ഇല്ല, ഇനി മദ്യം കൈകൊണ്ട് തൊടില്ലാന്ന് ഞാൻ എൻ്റെ അമ്മയ്ക്ക് വാക്കുകൊടുത്തതാ. അതെത്തിക്കാൻ ഇനി എനിക്ക് കഴിയില്ല. എന്റെ പൊന്ന് ശിവ, അമ്മയുടെ ചേലത്തുമ്പി പിടിച്ചു നടക്കുന്ന പ്രായമൊക്കെ നിനക്ക് കഴിഞ്ഞു മോനെ. ഒരാണിനെ പോലെ ജീവിക്കേണ്ട സമയമാണിത്. അതുകൊണ്ട് നിന്റെ അമ്മയൊക്കെ മറന്നു കളഞ്ഞിട്ട് ഇതൊരു പിടിപിടിക്ക് പൽഗുണ. എല്ലാത്തിനും ഒരു പരിധിയുണ്ട്. നീ എൻ്റെ സുഹൃത്താ. എന്നാൽ എത്ര വലിയ സൗഹൃദമായാലും അതിന് മാതൃത്വത്തോളം മഹത്വം വരില്ല. അതുകൊണ്ട് പെറ്റമ്മയെ ധിക്കരിച്ചുകൊണ്ടുള്ള ഒരു കാര്യത്തിന് ഞാനില്ല. ഞാൻ പോവാ. ശിവരാമാം, ക്ഷമിക്കണം. ഈ ലോകത്തിൽ ഒട്ടും പക്വതയില്ലാത്തതും സാമാന്യ മര്യാദ അറിയാത്തതുമായ ഒരേ ഒരാൾ എന്റെ ഈ സഹോദരന്. മിണ്ടരുത്. ആദിത്യ മര്യാദ എന്താണെന്ന് ഏട്ടനറിയാമോ? ഈ വീട്ടിലേക്ക് ആദ്യമായി വരുന്ന ഒരു അതിഥിയെ സ്വീകരിക്കേണ്ടത് മദ്യം ഒഴിച്ചു കൊടുത്തുകൊണ്ടാണോ? അതും എന്നെ പോലുള്ളൊരു പെൺകുട്ടി താമസിക്കുന്ന ഈ വീട്ടിൽ വെച്ച് ഒരു അതിഥിയെ മദ്യം ഒഴിച്ചു കൊടുത്ത് സൽക്കരിച്ചാൽ അതിന്റെ അർത്ഥം എന്താണെന്ന് അറിയോ ഏട്ടന്? അല്ല, ഞാൻ വേണ്ട, ഇപ്പൊ ഒന്നും പറയണ്ട. മാന്യനായ ഒരു അതിഥിയുടെ മുന്നിൽ വെച്ച് ഈ വിഷയത്തെക്കുറിച്ച് ഇനി നമ്മൾ സംസാരിക്കുന്നില്ല. ഇദ്ദേഹം പോയതിനു ശേഷം മാത്രം മതി ഇനി സംസാരം. ശരി, ഞാൻ കഴിക്കുന്നതിൽ വിരോധമൊന്നുമില്ലല്ലോ. എന്തായാലും ഇദ്ദേഹത്തിന് മുമ്പിൽ വെച്ച് വേണ്ട. ശത്രുക്കൾ വിരിച്ച മായികമായ ഒരു വലയത്തിലാണ് അമ്മയുടെ മകൻ ചെന്നപ്പെട്ടിരിക്കുന്നത്.